പാലക്കാട് അട്ടപ്പാടി വട്ടലക്കിയിലെ ജനവാസ മേഖലയിൽ കണ്ടെത്തിയ പുലിയെ വനത്തിൽ തുറന്നുവിടാൻ വനംവകുപ്പ് ആലോചന. കടുവയുടെ കടിയേറ്റ നിലയിൽ കണ്ടെത്തിയ പുലിയെ ചികിത്സയ്ക്കായി ധോണിയിലേക്ക് എത്തിക്കുകയായിരുന്നു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ജൂൺ 10-നാണ് ഈ പുലിയെ വട്ടലക്കിയിലെ ജനവാസ മേഖലയിൽ അവശനായ നിലയിൽ കണ്ടെത്തുന്നത്. കടുവയുടെ ആക്രമണത്തിൽ വനത്തിൽ വെച്ച് പരിക്കേറ്റു എന്നുള്ളതാണ് വനംവകുപ്പിന് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നീട് ജൂൺ 15 ധോണിയിലെ പരിപാലന കേന്ദ്രത്തിലേക്ക് ഈ പുലി എത്തിക്കുകയും തുടർന്ന് അവിടെ വെച്ചാണ് ചികിത്സ നൽകി പോന്നിരുന്നത്. ആ ചികിത്സയെ തുടർന്ന് ഇപ്പോൾ പുലി ആരോഗ്യവാനാണ് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിവരം. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ പുലിയെ ഇപ്പോൾ തുറന്നുവിടാൻ, ഉൾവനത്തിൽ തുറന്നുവിടാൻ നിലവിലത്തെ സാഹചര്യത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു റിപ്പോർട്ട് കൂടി ലഭിക്കുന്ന പക്ഷം ഈ പുലിയെ വനത്തിൽ തുറന്നുവിടാനാണ് തീരുമാനം. എവിടെ നിന്നാണോ ഈ പുലിയെ പിടികൂടിയത്, അല്ലെങ്കിൽ പുലി ജനവാസ മേഖലയിലേക്ക് എത്തിയത്, ആ വനത്തിൽ തന്നെ തുറന്നു വിടുകയാണ് പതിവെങ്കിലും ഇത്തവണ അത് ഉണ്ടാകില്ല. കാരണം വനത്തിൽ വെച്ച് കടുവ ആക്രമിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ അതേ വനത്തിൽ ഇനി തുറന്നുവിടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ സൈലന്റ് വാലിയിലോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതെങ്കിലും മറ്റേതെങ്കിലും വനത്തിൽ ഈ കടുവയെ തുറന്നുവിടുന്നതിനെ കുറിച്ചുള്ള ആലോചനകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അധികം വൈകാതെ തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് നമ്മളെ പാലക്കാട് DFO അടക്കം അറിയിക്കുന്നത്. കാരണം ഈ പുലി ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞു. ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞാൽ അതിന് സ്വയം ഇരപിടിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ മൃഗശാലയിലേക്കോ മറ്റോ മാറ്റുന്നത് പതിവില്ല, വനത്തിൽ തന്നെ തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്.